കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. കർത്താവിന്റെ വലിയ സ്നേഹത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 2020 ഏറ്റവും അവസാനത്തെ യൂത്ത് ഫോർ മിഷൻ സാറ്റർഡേ ബൈബിൾ സ്റ്റഡിയിലേക്ക് നമ്മൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഞാൻ ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദാനിയൽ, ദ ബുക്ക് ഓഫ് ഡാനിയൽ എനിക്ക് ഈ വർഷം എടുക്കാൻ ദൈവം വലിയൊരു അവസരം, ഭാഗ്യം എനിക്ക് തന്നു. ഞാൻ ഇതിനു മുൻപ് ദാനിയൽ ബൈബിൾ സ്റ്റഡി എടുത്തിട്ട് ഏകദേശം 6-7 വർഷത്തോളമായി. 7 വർഷത്തിന് ശേഷം വീണ്ടും ദാനിയൽ ബൈബിൾ സ്റ്റഡി ഒരിക്കൽ കൂടി എടുക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അന്ന് എടുത്തതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ പഠിപ്പിക്കാനും ദൈവം എനിക്ക് കൃപ തരുന്നു. എൻ്റെ ആഗ്രഹം ഇനി ഒരിക്കൽ കൂടി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എടുത്തതിനേക്കാൾ കുറെ കൂടെ പഠിച്ചിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ബുക്ക് ഓഫ് ഡാനിയൽ മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് പഠിക്കാനുണ്ട്. അതെല്ലാം നമ്മുടെ ആത്മീയ ജീവിതത്തിന് വളരെ അനുഗ്രഹകരമാണ്. നിങ്ങൾ ഒരുപാട് പേര് ഒരാഴ്ച പോലും മിസ് ചെയ്യാതെ ഈ ബൈബിൾ സ്റ്റഡിയിൽ ജോയിൻ ചെയ്തു. നിങ്ങളെ ഓർത്ത് ഒരുപാട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ എക്സാക്ട്ലി 100 പാർട്ടിസിപ്പൻസ് ആണ് ഇന്ന് ഇപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 1:30 ഒക്കെ പോകുമായിരിക്കും. നമ്മുടെ അങ്ങനെയാണ്, ഒരു 10 മണി ആകുമ്പോഴേക്കുമാണ് എല്ലാവരും ഒന്ന് ഇൻട്രോഡക്ഷൻ ഒക്കെ കഴിയുമ്പോഴേക്കും പതുക്കെ എല്ലാവരും ജോയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ആയിട്ട് ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളെല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. 2020 പ്രവേശിക്കുമ്പോൾ കൂടുതൽ ആഴത്തിൽ ദൈവവചനം പഠിക്കുവാനും വലിയ ദൈവവചനത്തിലെ ആഴമേറിയ, ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ ഡാനിയലൊക്കെ എടുക്കുന്നതിനേക്കാൾ റോമാലേഖനം പോലെയുള്ള എപ്പിസിൽസ് എടുക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ ആദ്യമേ ചെറിയോട് പറഞ്ഞാണ് ഈ ഡാനിയൽ എന്നെ വിട്, ചെറിയ എന്നോട് പറയാതെ അനൗൺസ് ചെയ്യുകയും ചെയ്തു. എന്നെ വിളിച്ചപ്പോൾ കിട്ടിയില്ല. ഡിസ്കഷന്റെ ഇടയ്ക്ക് ഞാൻ ഡിസ്കണക്റ്റഡ് ആയി. അങ്ങനെയാണ് ഞാൻ ഡാനിയലിലേക്ക് വന്ന് ചാടിയത്, അല്ലെങ്കിൽ ഞാൻ റോമൻസെ തുടങ്ങുമായിരുന്നു. എനിവേ, ഇത് കഴിഞ്ഞാൽ റോമൻസ് എടുക്കാൻ ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷം ദൈവം നമുക്ക് അവസരം തരും. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2020 കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് ഓർഗനൈസേഷൻസ് പ്ലാൻ ചെയ്തൊരു ഇയറാണ് 2020. മിഷൻ 2020 എന്നുള്ള വാക്കാണ് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കേട്ടത്. കഴിഞ്ഞ 10 വർഷം നമ്മൾ മിഷൻ 2020 കേട്ടു. പക്ഷെ 10 വർഷം ആയപ്പോൾ, ഈ 2020 ആയപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യന്റെ മിഷൻ 2020 നടന്നില്ല, ദൈവത്തിന്റെ മിഷൻ 2020 ആണ് നടന്നത്. നമ്മൾ പലപ്പോഴും ഇതുപോലെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി എഫേർട്ടൊക്കെ എടുക്കും. അങ്ങനെ എടുക്കണം, ഇടണം, ശ്രമിക്കണം, പ്ലാൻ ചെയ്യണം, എല്ലാം നല്ലതാണ്. പക്ഷെ ഇതെല്ലാം നമ്മളോട് പറഞ്ഞ 2020 ഡാനിയേൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം വളരെ ക്ലിയറാണ്, ദൈവത്തിന്റെ പദ്ധതികൾ, അത് ദൈവം വരച്ച വരയിലൂടെ, ദൈവം പ്ലാൻ ചെയ്ത ഫ്രെയിമിനകത്ത് വളരെ കറക്റ്റായിട്ട് ദൈവം പ്ലേസ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഡാനിയേലിന്റെ കഴിഞ്ഞ ചാപ്റ്റേഴ്സിലൂടെ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് എത്ര അർത്ഥവത്താണ് ഈ 2020 എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് 2021 അടുത്ത 10 വർഷത്തേക്ക് മിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ആ കർത്താവിന്റെ മാറിൽ ചാരി ദൈവിക പദ്ധതികൾ പ്ലാൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. നാം ദൈവഹിതം അറിഞ്ഞ് ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഈ ബൈബിൾ പഠനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഏറ്റവും അവസാനത്തെ ബൈബിൾ സ്റ്റഡിയാണ് ഡാനിയൽ, ഫ്രം ദ ബുക്ക് ഓഫ് ഡാനിയൽ. നമ്മൾ ഈ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 13 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഇതുവരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും വളരെ ലെങ്തി ചാപ്റ്റേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ പോയി. എനിക്ക് തോന്നുന്നു ഇന്ന് അത്രയും ഞാൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു. 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്, ദ അൾട്ടിമേറ്റ് വിക്ടറി ഓഫ് ഡാനിയൽസ് പീപ്പിൾ, ദൈവജനത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ജയത്തെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. എല്ലാ കഥകളുടെയും ഒരു ക്ലൈമാക്സ് ഉണ്ടല്ലോ, ആ ക്ലൈമാക്സ് ആണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കഴിഞ്ഞ അനേക ചാപ്റ്ററുകളിൽ 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം നെബുക്കദ്നേസറിന്റെ മുമ്പിൽ പരാജയപ്പെട്ട് ഇടത്ത് തുടങ്ങിയ ഒരു ബുക്കാണ് ഡാനിയൽ. ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? 1-ാമത്തെ അധ്യായത്തിൽ നെബുക്കദ്നേസറിന്റെ മുൻപിൽ
യഹൂദാജനം പരാജയപ്പെട്ടിടത്ത് നിന്നാണ് ദാനിയലിന്റെ ബുക്ക് തുടങ്ങിയത്. എന്നാൽ ഇതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ദൈവം എങ്ങനെയാണ് അവർക്ക് ചെറിയ ചെറിയ ജയങ്ങൾ കൊടുത്ത് അവരെ നിലനിർത്തിയതെന്നും ഏറ്റവും അവസാനം 12-ാമത്തെ അധ്യായത്തിൽ ദൈവജനത്തിന്റെ ആത്യന്തികമായ ജയത്തെക്കുറിച്ചും കൂടെ പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഒരു വലിയ പ്രത്യാശയാണ് നാം ഇവിടെ പങ്കുവെക്കേണ്ടത്. ദ എൻഡ് ടൈം വിൽ ഡെഫിനറ്റ്ലി ബി എ ടൈം ഓഫ് ഇന്റൻസ് പെർസിക്യൂഷൻ ഫോർ ഓഫ് ജ്യൂസ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടം എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലെ. ക്ലൈമാക്സിന് തൊട്ട് മുൻപുള്ള ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും ഇന്റൻസ് ടെൻഷന്റെ സമയമായി. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഏറ്റവും ഗൗരവതരമായ ചില പ്രശ്നങ്ങളിലൂടെ യഹൂദന്മാര് കടന്നു പോവുകയാണ്. ആ പ്രശ്നങ്ങളുടെ അവസാനം എങ്ങനെയാകും എന്നുള്ളതാണ് 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവം തെരഞ്ഞെടുത്ത ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങളുടെ നിറവേറൽ, അതൊക്കെ ആക്ഷരികമായി എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ബോധ്യം, എൻ്റെ ജീവിതത്തിൽ നേരിടുന്നതായ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ ഓർത്ത് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. 12-ാം അധ്യായത്തെ നമുക്ക് രണ്ട് ആയിട്ട് നമുക്ക് തിരിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത് ആയിട്ട് ആദ്യത്തെ 4 വാക്യങ്ങൾ യഹൂദന്മാർക്ക് ഇസ്രായേൽ ജനത്തിന്റെ ഡെലിവറൻസ് ആണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇസ്രായേൽ ജനം അവർ വിടുവിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അവരുടെ ചരിത്രത്തിൽ അവർക്കുണ്ടായ ഒരു വലിയ വിടുതലിലേക്കാണ് ഈ ആദ്യത്തെ 4 വാക്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആത്യന്തികമായിരിക്കുന്ന ഒരു വിടുതലിലേക്ക് പോവുകയാണ്. ഏറ്റവും അവസാനം ദ ഗ്രേറ്റ് ട്രിബുലേഷൻ, ഇസ്രായേൽ അവര് നേരിടാൻ പോകുന്നതായ എതിർ ക്രിസ്തുവിന്റെ വലിയ ഭീഷണി, അതാണ് 5 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആദ്യത്തെ 4 വാക്യങ്ങളിൽ അവരുടെ വിടുതലിനെ കുറിച്ച് പറയുന്നു. 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവർ നേരിടാൻ പോകുന്ന വലിയ കഷ്ടതയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ആ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 1-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലമുണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ കാലത്ത്, അറ്റ് ദാറ്റ് ടൈം, ഇത് ഏത് കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്? നമ്മൾ 11-ാമത്തെ അധ്യായത്തിൽ അവസാനം നമ്മൾ ചിന്തിച്ചു വന്നത് അന്ത്യോക്കസ് എപ്പിഫാനസിനെ കുറിച്ച് പറഞ്ഞു. അത് നമുക്കറിയാം യേശു ക്രിസ്തുവിന് മുൻപുള്ള കാലഘട്ടത്തിലാണ്, എതിർ ക്രിസ്തുവിന്റെ നിഴലായിരിക്കുന്ന, എതിർ ക്രിസ്തുവിന്റെ നിഴലായ അന്ത്യോക്കസ് എപ്പിഫാനസ് 4-ാമനെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ടത് 36 മുതലുള്ളതായ വാക്യങ്ങളിൽ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്ക്, ഈ യുഗങ്ങളുടെ അവസാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലേക്ക് ദൈവം വിരൽ ചൂണ്ടുകയാണ്. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. എൻ ടൈമിനെ കുറിച്ചാണ് ഏറ്റവും അവസാന കാലഘട്ടം. 11-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യത്തിൽ നമ്മളത് കണ്ടതാണ്. ആ അന്ത്യകാലഘട്ടത്തെ കുറിച്ച് അവിടെ പറയുകയാണ്, അഥവാ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടം. ഒരു രാജാവ്, ഒരു പ്രഭു എഴുന്നേൽക്കുമെന്നൊക്കെ നമ്മൾ അവിടെ കണ്ടു. ആ പ്രഭുവിന്റെ കാലഘട്ടത്തിലേക്കാണ് ഈ വേദഭാഗം വിരൽ ചൂണ്ടുന്നത്. നമുക്കവിടെ മിഖായേലിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹൂദന്മാർക്ക്, ദാനിയേലിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും എന്ന് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 10-ാം അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. യഹൂദന്മാരുടെ സംരക്ഷണത്തിന് വേണ്ടി, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന മിഖായേലിനെ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അവിടെ മിഖായേൽ യഹൂദന്മാർക്ക് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി പോരടിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഈ കാലഘട്ടം നമ്മളവിടെ വായിക്കുന്നു,
ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലത്തിന്റെ സമയമായിട്ടാണ് ഇവിടെ ദാനിയേലിന് ലഭിക്കുന്നതായ ദർശനം. അപ്പോൾ ഈ അവസാന കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ യഹൂദന്മാർ ഇന്ന് വരെ നേരിട്ടിട്ടില്ലാത്തതായ ഏറ്റവും ഭീകരമായിരിക്കുന്ന ഒരു കഷ്ടകാലത്തിലൂടെ അവര് കടന്നു പോകും എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും. നമുക്കറിയാം ഈ യഹൂദന്മാര് അവര് ഈജിപ്തിലായിരുന്നു, അവിടെ അടിമത്തത്തിലൂടെ കടന്നുപോയി. അവര് പിന്നീട് അസീറിയക്കാരാൽ പീഡിപ്പിക്കപ്പെട്ടു, അവര് നെബുക്കദ്നേസറിനാൽ പീഡിപ്പിക്കപ്പെട്ടു ബാബിലോണിൽ. പിന്നീട് ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അടിയിൽ അവർ ഞെരുങ്ങി, റോമൻ സാമ്രാജ്യം അവരെ തകർത്തു കളഞ്ഞു, ചിന്ന ഭിന്നമാക്കി കളഞ്ഞു. പിന്നീട് നമ്മൾ ചരിത്രത്തിൽ ഉടനീളം യഹൂദന്മാരുടെ തകർച്ചയാണ് കാണുന്നത്. തുടർച്ചയായി അത് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർക്കൊരു റിസ്റ്റോറേഷന്റെ ഒരു കാലഘട്ടമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇനി വീണ്ടും ഒരു കഷ്ടകാലത്തിന്റെ അനുഭവം വരികയാണ്. അത് ഇന്ന് വരെ യഹൂദജാതി കണ്ടിട്ടില്ലാത്ത ഒരു വലിയ കഷ്ടകാലത്തിന്റെ സമയമായിരിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈജിപ്റ്റ്, അസീറിയ, ബാബിലോൺ, ഗ്രീക്ക്, റോം, ഈ അടുത്ത കാലത്ത് ജർമ്മനി ഉൾപ്പെടെയുള്ള സാമ്രാജ്യങ്ങൾ എങ്ങനെ യഹൂദന്മാരെ പീഡിപ്പിച്ചു, വളരെ ക്രൂരമായ കഥകൾ നമ്മൾ അതേ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം ഉപരിയായി ഒരു വലിയ പീഡനം ദൈവജനത്തിന്, യഹൂദ ജാതിക്ക് വരാൻ പോകുന്നു എന്നാണ് ഇവിടെ ദാനിയേലിന് ദർശനത്തിൽ ലഭിക്കുന്നത്. യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കും. കഷ്ടം, അത് യാക്കോബിന് കഷ്ടകാലം തന്നെ, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഈ വലിയ പീഡനത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് യിരെമ്യാവ് പറഞ്ഞത്. ഇന്നു വരെ കാണാത്ത ഒരു വലിയ പീഡനത്തിന്റെ സമയം ദൈവജനത്തിന് വരാനിരിക്കുകയാണ്. ആ പീഡനം, അതിലൂടെ അവർ കടന്നു പോകുമ്പോൾ ദൈവം അവരെ രക്ഷിക്കുമെന്നുള്ള ഒരു വലിയ വാഗ്ദത്തം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞു, ലോകാരംഭം മുതൽ, മത്തായി 24:21 നമ്മളത് വായിക്കുന്നുണ്ട്, ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും എന്ന് നമ്മൾ വായിക്കുകയാണ്. ദ ഗ്രേറ്റ് ഡിസ്ട്രസ്, ദ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് നമ്മൾ അതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമ്മൾ കണ്ടു ദൈവം അവരെ രക്ഷിക്കും. ഇവിടെ യിരെമ്യാവ് പറഞ്ഞത് അങ്ങനെയാണല്ലോ. എന്നാൽ അതിന്റെ നടുവിൽ യഹോവ അവരെ രക്ഷിക്കുമെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ഈ വേദഭാഗം പഠിക്കുമ്പോൾ, ഈ വലിയ കഷ്ടങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, കഷ്ടതയുടെ തീവ്രതയല്ല നമ്മുടെ പ്രധാനമായ പഠന വിഷയം. പിന്നെന്താണെന്നറിയാമോ? കഷ്ടതയുടെ നടുവിലും വിടുവിക്കുന്ന ദൈവമായിരിക്കണം നമുക്ക് കാണാനായിട്ട് കഴിയേണ്ടത്. അപ്പോൾ ഈ വേദഭാഗത്ത് യഹൂദ ജാതിക്ക് ഉണ്ടാകുന്ന രക്ഷയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്, പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവര് രക്ഷപ്പെടുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിൽ അങ്ങനെ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഷെൽഫില് ഇങ്ങനെ അടുക്കടുക്കായിട്ട് പുസ്തകങ്ങൾ വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ദൈവത്തിന്റെ നോളജിനെ ഫിഗറേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ദ ബുക്സ് അല്ലെ, യഹോവയുടെ പുസ്തകത്തിൽ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ജീവപുസ്തകത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. മലാഖിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്മരണയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ, ദൈവം ഇങ്ങനെ ഓരോ ബുക്ക്സ് നമ്പർ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കല്ല, ബുക്ക് നമ്പർ 1, ബുക്ക് നമ്പർ 2 എന്ന്. ആ ബുക്കിനെ നമ്മൾ പല പേരുകളിലും വിളിക്കുന്നുണ്ട്. ദ ബുക്ക് ഓഫ് റിമംബ്രൻസ്, ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട് സ്ക്രോൾ ഓഫ് റിമംബ്രൻസ്. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, റെഫറൻസ് തെറ്റാണ്, മലാഖി 3 ആണ്. മലാഖി 3:16 നമ്മൾ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികളെയൊക്കെ എഴുതി വെക്കുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജീവ പുസ്തകത്തിൽ അല്ലേ, 13:8 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത നിവാസികളൊക്കെയും
ഈ മൃഗത്തെ നമസ്കരിക്കുമെന്ന് നമ്മൾ അവിടെ വായിക്കുന്നു. അപ്പോൾ ഈ പുസ്തകങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ബുക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അടുക്കടുക്കായിട്ട് പുസ്തകങ്ങൾ വെച്ചിരിക്കുകയല്ല, നേരെ മറിച്ച് ആ ബുക്സ് എന്താണ്, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള അറിവ്. ദൈവത്തിന് മറവിയൊന്നുമില്ല കേട്ടോ, പലരും അങ്ങനെ ചിന്തിക്കുന്നത്, ദൈവത്തിന് ഭയങ്കര മറവി ആയതുകൊണ്ട് ഇങ്ങനെ ദൈവം ഇതൊക്കെ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങനല്ല, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള അറിവിനെ അടുക്കടുക്കായിട്ട് നമുക്ക് മനസ്സിലാകാൻ പുസ്തകത്തിന്റെ ഒരു മെറ്റാഫോർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇനി നാം കാണുന്നത് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായി ഉണരും. ഞാനത് പറയുമ്പോൾ തന്നെ പറയട്ടെ, നമ്മൾ ആ ടോട്ടൽ പിക്ചർ നമ്മൾ മറന്നു പോകരുത്. 10-ാം അധ്യായം മുതൽ 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ തുടർച്ചയായി ഒരു വിഷനാണ്, ഒരു വലിയ ദർശനം, തുടർച്ചയായി ഒരു വലിയ ദർശനം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ ദർശനം 4-ാമത്തെ വാക്യത്തിൽ അവസാനിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുന്നു. എന്നാൽ അവസാന കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കും? വലിയ പീഡനം ഉണ്ടാകും. ആ വലിയ പീഡനത്തോടുള്ള ബന്ധത്തിലാണ് ഈ 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അവസാന കാലഘട്ടത്തിലെ ഒരു റെസറക്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, എല്ലാവരും ഉണരുമെന്ന് അവിടെ പറയുന്നില്ല. അവിടെ പറയുകയാണ് ചില, മെനി. ചില ട്രാൻസ്ലേഷൻസിൽ മെനി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, ചില ട്രാൻസ്ലേഷൻസിൽ മൾട്ടിറ്റ്യൂഡ്സ്, അനേകർ എഴുന്നേൽക്കുമെന്ന്. എല്ലാവരും റെസറക്ട് ചെയ്യുമെന്നല്ല ഇവിടെ പറയുന്നു. ഇവിടെ അങ്ങനെ പറയാനുള്ള കാരണം, ഈ എല്ലാവരെയും ഒരുമിച്ച് ദൈവം ന്യായാസനത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത്. പലരും ചിന്തിക്കുന്നത് എല്ലാവരെയും കൂടെ ദൈവം ഒരു ദിവസം ഇങ്ങ് പിടിച്ചു നിർത്തി കുറെ പേരെ വലത്തോട്ട് കുറെ പേരെ ഇടത്തോട്ട് മാറ്റി നിർത്തുമെന്ന്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ഈ ഡാനിയൽ 12-ൽ നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഡാനിയലിനോട് പറയുകയാണ്, യഹൂദന്മാരിൽ എതിർ ക്രിസ്തുവിന്റെ പീഡനത്തോട്, ആ പീഡനത്തിന്റെ നടുവിൽ രക്തസാക്ഷികളാകുന്ന യഹൂദന്മാർ, അവര് എന്ത് ചെയ്യുമെന്നറിയാമോ? നിത്യജീവന് വേണ്ടി എഴുന്നേൽക്കും. എന്നാൽ വേറെ കുറെ പേര് പിന്നീട് എഴുന്നേൽക്കുന്നുണ്ട്, അവർ നിത്യനിന്ദയ്ക്കായിട്ടാണ് എഴുന്നേൽക്കുന്നത്. അവര് ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ ലജ്ജിക്കുന്നവരായി തീരും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനത് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപാട് സമയം എടുക്കുകയില്ല, എങ്കിലും അത് മനസ്സിലാകത്തക്ക നിലയിൽ, കാരണം ഇപ്പോഴും പലർക്കും അതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് ഈ ടൈം ലൈൻ കാണാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നു, ഇപ്പോൾ നാം സഭായുഗത്തിൽ ജീവിക്കുകയാണ്. ഇനി നാം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സഭയുടെ ഉൽപ്രാപണമാണ്, സെക്കൻഡ് കമ്മിങ് ഫോർ ദ ചർച്ച്. യേശു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി രണ്ടാമത് വരികയാണ്. അത് മധ്യാകാശത്തിൽ വരും, സഭ എടുക്കപ്പെടും. അങ്ങനെ സഭ എടുക്കപ്പെട്ട് സഭ സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്, അല്ലെങ്കിൽ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുന്ന സഭയ്ക്കാണ് ആദ്യത്തെ ജഡ്ജ്മെന്റ് വരുന്നത്, ന്യായവിധി വരുന്നത്. ആ ന്യായവിധിയുടെ പേരാണ് ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ ന്യായാസനം. മലയാളത്തിൽ ന്യായാസനം എന്ന് പറയും, ഭീമാ സീറ്റ് എന്നാ പറയുന്നത്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും. എന്ന് പറഞ്ഞാൽ സഭ, ദൈവമക്കൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാവും. അവിടെ നിന്ന് ആരെയും നരകത്തിലേക്ക് വിടുന്നില്ല, പക്ഷേ അവിടെയാണ് നമ്മൾ പ്രതിഫലം പ്രാപിക്കുന്നത്. ചിലപ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ പദവിയൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുമ്പോ, ചിലർക്കോ നമ്മള് അവിടെ ലജ്ജിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് പ്രതിഫലം ഒന്നും
നമ്മൾ വിചാരിച്ചതുപോലെ കിട്ടാതെ വന്ന് നമ്മൾ ലജ്ജിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ ആരെയും നരകത്തിൽ വിടുന്നില്ല, അവിടെ എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ്. അവിടെ ശിക്ഷാവിധിയില്ല, കാരണം അവിടെ ചെല്ലുന്നവരെല്ലാം ആരാണ്? ക്രിസ്തുവേശുവിൽ ഉള്ളവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവര് ഈ ഉൽപ്രാപണം കഴിഞ്ഞ് എടുക്കപ്പെട്ട് അവര് നേരെ ചെല്ലുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കലേക്കാണ്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ ചെല്ലുന്നു. 7 വർഷം ആ സമയത്ത് മഹാപീഡനം നടക്കുകയാണ്, ട്രിബുലേഷൻ പീരീഡാണ്. ഈ ട്രിബുലേഷൻ പീരീഡിൽ ഭൂമിയിലുള്ള ഒരുപാട് പേർ എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കും. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത് യഹൂദ ജാതിയെ കുറിച്ചാണ്. യഹൂദന്മാർ ശക്തമായി പലരും എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കും. അനേകർ രക്തസാക്ഷികളായിത്തീരും, മരിക്കേണ്ടി വരും. അങ്ങനെ രക്തസാക്ഷികളായി തീരുന്നവർക്ക് രണ്ടാമത് ഒരു ജഡ്ജ്മെന്റ് സീറ്റ് അവിടെ വരുന്നുണ്ട്. ആ അങ്ങനെ രക്തസാക്ഷികളായി അവർ എഴുന്നേൽക്കുന്നത് സഭയുമായി കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന സമയത്താണ്. ഇവിടെ ഇവിടെയാണ് മത്തായി 25-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇടത്തുള്ളവരോട് വലത്തുള്ളവരോട് എന്നൊക്കെ പറയുന്നു. അവിടെ ഈ രക്തസാക്ഷികളെ ന്യായം വിധിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. അവിടെ ജാതികളെ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അവിടെ യഹൂദന്മാരെ വിധിക്കുന്നില്ല, പക്ഷേ അതായിരിക്കാം എന്ന് നമുക്ക്, കാരണം വേറൊരു ജഡ്ജ്മെന്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവിടെ വെച്ച് ഈ മഹാപീഡനത്തിലൂടെ കടന്നുപോയ വിശ്വസ്തയോടെ നിലനിന്ന ഭക്തന്മാർ ആ രണ്ടാമത്തെ ജഡ്ജ്മെന്റ് സീറ്റിന്റെ, അതാണ് രണ്ടാമത്തെ ജഡ്ജ്മെന്റ്, ഷീപ്പ് ഓഫ് ഗോഡ്സ് ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് ഷീപ്പ് ആൻഡ് ഗോഡ്സ് അല്ലെ, ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കും എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ജഡ്ജ്മെന്റ്. കർത്താവ് മഹാപീഡനത്തിന് ശേഷം ഭൂമിയിലേക്ക് വന്നു, എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുകയാണ്. ദ മില്ലനിയം, യേശു ക്രിസ്തു രാജാവായി ഭൂമിയിൽ വാഴുന്ന ഒരു കാലഘട്ടമാണത്. ആ കാലഘട്ടം കഴിഞ്ഞ് ആ 1000 ആണ്ട് പിശാചിനെ ബന്ധിച്ചിരിക്കുകയാണ്. 1000 ആണ്ട് കഴിഞ്ഞ് ഒരു വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധി വരികയാണ്, ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റ് സീറ്റിൽ വെച്ചാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നത്. ഞാനിത് പറയുന്നത് ഈ 12-ാം അധ്യായം കഴിയുമ്പോൾ ഇനി ഈ വിഷയങ്ങളല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്, റെവലേഷൻസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഓവറോൾ പിക്ചർ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ 3 ജഡ്ജ്മെന്റ് അന്ത്യകാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നു. ഏതൊക്കെയാണ്? വിശുദ്ധന്മാരുടെ ന്യായാസനം, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ സഭ നിൽക്കേണ്ടി വരുന്നു. 2, ഒരു തേജസിന്റെ സിംഹാസനം, ഷീപ്പ് ആൻഡ് ഗോഡ്സ് ആയിട്ട് രണ്ടായിട്ട് തിരിക്കുന്ന ചെമ്മരിയാടുകളെയും കോലാടുകളെയും ജാതികളിൽ നിന്ന് തിരിച്ച് ആരൊക്കെയാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് തീരുമാനിക്കുന്ന 2-ാമത്തെ ന്യായാസനം അല്ലെങ്കിൽ സിംഹാസനം. 3-ാമത്തേത് വെള്ള സിംഹാസനം അഥവാ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന പിശാചിനെയും അവന്റെ കൂട്ടരെയും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്ന 3-ാമത്തെ സിംഹാസനത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ഭക്തന്മാരായ യഹൂദന്മാർ അവരിൽ അവര് ഉയർത്തെഴുന്നേൽക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരുമിച്ചല്ല ഉയർത്തെഴുന്നേൽക്കുന്നത്. ഈ 1-ാമത്തെ ജഡ്ജ്മെന്റിന്റെ സമയത്ത് സഭയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ച വിശുദ്ധന്മാര് ഉയർത്തെഴുന്നേൽക്കും. എവിടെയാണ്? ഈ ഉൽപ്രാപണം നടക്കുമ്പോൾ മുമ്പേ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. 2-ാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണ്? ഈ 2-ാമത് മഹാപീഡനത്തിന്റെ ഒടുവിലാണ്. 3-ാമത്തെ ഉയർത്തെഴുന്നേൽപ്പ് വെളിപ്പാട് പുസ്തകം 19-20 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നത് പോലെ, സമുദ്രം തങ്ങളിൽ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ ലോകത്ത് രക്ഷിക്കപ്പെടാതെ കർത്താവിന് വേണ്ടി നിൽക്കാതെ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നത് ഏറ്റവും അവസാനം വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുവാനാണ്. അവിടെ നിന്ന് അവരുടെ പേര് നോക്കും, ജീവപുസ്തകത്തിൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തി അവരെ തീപ്പൊയ്കയിലേക്ക്, നിത്യ നരകത്തിന്റെ അനുഭവത്തിലേക്ക്, ശിക്ഷാവിധിയിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 3 ജഡ്ജ്മെന്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20:4 നമ്മളതാണ് വായിക്കുന്നത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും
അവന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും അവിടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇപ്പൊ റെവലേഷൻസ് 24 and 5 പറയുന്നത് ഈ ഗ്രേറ്റ് ട്രിബുലേഷൻ കഴിഞ്ഞ് രക്തസാക്ഷികളായി തീർന്ന ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം രക്തസാക്ഷികളായി തീർന്ന യഹൂദ ജാതിയിലെ വിശുദ്ധന്മാരെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവര് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അവര് കർത്താവിനോടുകൂടെ 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കുന്നു. അങ്ങനെ അവര് നിത്യജീവന്റെ അവകാശികളായി തീരുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. അവരിനി എന്നാ ജീവിക്കാൻ പോകുന്നത്? അവർ ലാസ്റ്റ് ജഡ്ജ്മെന്റിനാ. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. 3 ന്യായാസനങ്ങൾ, 3 സിംഹാസനങ്ങൾ ന്യായവിധിയുടെ സിംഹാസനങ്ങളാണ്. 1st സഭയെ ന്യായം വിധിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ ഓരോ ചെറിയ വാക്കിനും നമ്മൾ അക്കൗണ്ട് കൊടുക്കേണ്ട ഒരു ദിവസം. നമ്മൾ നേരെ സ്വർഗത്തിൽ കയറി അങ്ങ് സ്വസ്ഥമായിട്ട് ഇരിക്കുകയല്ല, നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവിടെ വെച്ച് നമ്മളെ ഒന്ന് വിലയിരുത്തും. നാം ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന്. 1 കൊരിന്ത്യ ലേഖനം 3:8-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോരുത്തൻ അധ്വാനിച്ചു, ഓരോരുത്തനും അവനവന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം പ്രതിഫലം കിട്ടും. 2nd പറയുന്നുണ്ട് ഓരോരുത്തൻ എങ്ങനെ പണിയുന്നു, റിവാർഡ് അക്കോർഡിംഗ് ടു വാട്ട് യു ഡു. 2, റിവാർഡ് അക്കോർഡിംഗ് ടു ഹൗ യു ഡു, എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തൻ നോക്കിക്കൊള്ളട്ടെ. 3rd, റിവാർഡ് അക്കോർഡിംഗ് ടു വൈ യു ഡു, പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ, ഇങ്ങനെയൊക്കെ നമുക്ക് പണിയാം. ദൈവരാജ്യത്തിന്റെ പണിയിൽ നമ്മൾ പല രീതിയിൽ പരിശ്രമിക്കും, നമ്മൾ പല രീതിയിൽ കർത്താവിന്റെ വേല ചെയ്യും. അപ്പോൾ എങ്ങനെ പണിയുന്നു, ഇതെല്ലാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വിശുദ്ധന്മാരുടെ ജീവിതത്തെ വിലയിരുത്തും. നമ്മൾ എന്ത് മോട്ടീവോടുകൂടെയാണ് കർത്താവിന്റെ വേല ചെയ്തത്, ഇതെല്ലാം ബീമാ സീറ്റിന്റെ മുമ്പിൽ കർത്താവ് വിലയിരുത്തും. അതെല്ലാം വരച്ചു കാണിക്കും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഇതെല്ലാം വിലയിരുത്തപ്പെടും. അതൊക്കെ ദൈവനാമ മഹത്വത്തിന് പ്രയോജനകരമായി തീർന്നോ എന്നൊക്കെ അവിടെ വെച്ച് വിലയിരുത്തും. ദ ജഡ്ജ്മെന്റ് സീറ്റ്, ദ ബീമാ സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, അതാണ് 1st ജഡ്ജ്മെന്റ് സീറ്റ് എന്ന് പറയുന്നത്. അത് സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് വേറെ ആരെയും അവിടെ കൊണ്ടുപോവുകയില്ല. രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാർ, സ്വർഗത്തിൽ പോകുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ജഡ്ജ്മെന്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്. ഉൽപ്രാവണം കഴിഞ്ഞാൽ, റാപ്ചർ കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ ജഡ്ജ്മെന്റ് സീറ്റിലേക്കാണ്. എന്നാൽ അത് കഴിഞ്ഞ് 7 വർഷം ഭൂമിയിൽ മഹാപീഡനമാണ്. മഹാപീഡനം കഴിഞ്ഞ് കർത്താവ് ഭൂമിയിലേക്ക് വരും. ഒലിവുമലയിൽ കാൽ ചവിട്ടും. ഈ യഹൂദന്മാർ നേരിടുന്നതായ വലിയ കഷ്ടതയിൽ നിന്ന് അവരെ വിടുവിക്കും. അവിടെ വെച്ച് ഈ യഹൂദന്മാരെ പീഡിപ്പിച്ച ജാതികളെ ഈ എളിയ സഹോദരന്മാരിൽ ഒരുത്തന്, കർത്താവിന്റെ സഹോദരന്മാരാണ് യഹൂദന്മാർ, അവരെ ഈ മഹാപീഡന കാലത്ത് പീഡിപ്പിച്ചതിന്റെ പേരിൽ കുറെ പേരെ കോലാടുകളായിട്ട് മാറ്റി നിർത്തും. ഇടത്തുള്ളവരോട്, വലത്തുള്ളവരോ, അല്ലേ? നമ്മൾ ചെമ്മരിയാടുകളെയും കോലാടുകളെയും നമ്മളെ ഇടത്ത് വലത്ത് നോക്കിയാ പറയുന്നു, അല്ലേ? രണ്ടു വശത്തേക്ക് മാറ്റി നിർത്തും. ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കും. അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ യഹൂദന്മാർ മഹാപീഡനത്തിൽ അവരൊരുപാട് കഷ്ടതകൾ നേരിടും. അവർ വിശന്നിരിക്കും. അവര് നഗ്നരായി തീരും. അവര് വലിയ പ്രതിസന്ധികൾ നേരിടും. കാരണം എതിർ ക്രിസ്തുവിനെ ഭയന്ന് ഓടി ഒളിക്കേണ്ട ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കുറെ പേര് യഹൂദന്മാരെ സഹായിക്കും. അവരാണ് ചെമ്മരിയാടുകൾ. അവരാണ് കർത്താവ് പറയുന്നത് എന്റെ പിതാവ് ഒരിക്കൽ രാജ്യത്തിലേക്ക് പ്രവേശിച്ചു. കാരണം അവർക്ക് മനസ്സിലായി എതിർ ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കേണ്ടതാണ്. അവർക്ക് മനസ്സിലായി ഈ യഹൂദന്മാർ ദൈവത്തിന്റെ ജനമാണ്, അവരെ സംരക്ഷിക്കേണ്ടതാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അനേകർ തയ്യാറാകും. അവരെയാണ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അതാണ് തേജസിന്റെ സിംഹാസനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ച 3rd വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റിലേക്ക് നയിക്കുന്നു. 1000 ആണ്ട് വാഴ്ചയിൽ പിശാജ് എവിടെയാണ്? പിശാജ് ബന്ധനത്തിൽ കിടക്കുകയാണ്. 1000 ആണ്ട് വാഴ്ച കഴിയുമ്പോൾ പിശാജിനെ അഴിച്ചുവിടും. പിശാജിനെ അഴിച്ചുവിട്ട് അപ്പോഴും
ആയിരം ആണ്ട് വായിച്ച് കഴിയുമ്പോഴും പിശാചിന് ഒരു ചെറിയ റിലീസ് കിട്ടും. പിശാജ് കുറെ ആളുകളെയും കൂട്ടിക്കൊണ്ട് ഒരു യുദ്ധത്തിന് വരും. എന്നാൽ കർത്താവ് തന്റെ മൂക്കിലെ ശ്വാസത്താൽ പിശാചിനെയും അവന്റെ സൈന്യത്തെയും ഒടുക്കിക്കളഞ്ഞുകൊണ്ട് മില്ലേനിയം അവസാനിക്കുന്നു, ആയിരം ആണ്ട് വായിച്ച് അവസാനിക്കുന്നു. വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് നടത്തുന്നു, വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു. പിശാചിനെയും ജനത്തെ വഞ്ചിച്ച മൃഗത്തെയും കള്ളപ്രവാചകനെയും ഒക്കെ എന്ത് ചെയ്യും? നിത്യനരകത്തിലേക്ക് തള്ളിയിടും. അതോടൊപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിലേക്ക്, പിശാചിനും അവന്റെ കൂട്ടർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള ന്യായവിധിയിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായിട്ടുള്ളത്. ഇതാണ് മൂന്ന് ജഡ്ജ്മെന്റ്. എന്നോട് ഒരിക്കൽ കൂടെ പറയാനായിട്ട് മെസ്സേജ് വന്നതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഈ മൂന്ന് ജഡ്ജ്മെന്റ് നടക്കും. അതുകൊണ്ട് ഈ മൂന്നിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കറക്റ്റ് ഓർഡറിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 5:28 നാം ഇങ്ങനെ വായിക്കുന്നു: ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എന്താണ് അവർ ചെയ്ത നന്മ? കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചു. എന്താണ് അവർ ചെയ്ത തിന്മ? യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല എന്നുള്ളതാണ് അവർ ചെയ്തതായിരിക്കുന്ന തിന്മ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അവസാന കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ മൂന്ന് ജഡ്ജ്മെന്റ് നമ്മൾ മനസ്സിലാക്കുക, അതിൽ യഹൂദജാതിക്ക് വേണ്ടി ഒരുക്കിയ ഒരു വലിയ അവസരം നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഒരു ഒരു ഔട്ട്ലൈൻ പോലെ പറയുകയാണ്. ദാനിയേലിനോട് പറയുകയാണ്, ബുദ്ധിമാന്മാർ അവരാരാണ്? ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നിത്യതയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ പറയാണ് ബുദ്ധിമാന്മാർ. ബുദ്ധിമാന്മാർ എന്ത് ചെയ്യും? അവർ ആ ന്യായവിധിയൊക്കെ കഴിയുമ്പോൾ നിത്യ തേജസ്സിൽ അവര് പ്രകാശിക്കുവാനായിട്ടിടയായിത്തീരും. നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കും. അവരാരാണ്? അവർ ബുദ്ധിമാന്മാർ. വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട്, പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ അവർ എന്നും എന്നേക്കും പ്രകാശിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നാം ദൈവോദനം പറഞ്ഞ്, നാം സത്യസുവിശേഷം പ്രസംഗിച്ച് നീതിയുടെ മാർഗത്തിലേക്ക് മറ്റുള്ളവരെ തിരിക്കുന്നവരാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ പ്രതിഫലമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ആ പ്രതിഫലം എന്നറിയാമോ? നിത്യതയിൽ നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുന്നു, തേജസ്സുള്ളവരായി ശോഭിക്കുന്നവരായി ഞാൻ നിങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. മത്തായി 13:43 നാം ഇങ്ങനെ വായിക്കും: അന്ന് നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കും. കണ്ടോ? അപ്പോൾ നിത്യതയിൽ ദൈവം ഒരുക്കുന്ന എന്താ? ഒരു വലിയ പീഡനത്തിലൂടെ കടന്നുപോയാലും അവർക്ക്, ദാനിയേലിനോട് പറയുകയാണ്, ബുദ്ധിമാന്മാർ പ്രകാശിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ, കർത്താവിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ, മഹാപീഡനം സഹിക്കുന്നവർ, ഒരുപക്ഷെ പരിഹാസം, നിന്ന, ദുഷി, ഒറ്റപ്പെടലുകൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ മരണം സഹിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ആ ദിവസം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു ദിവസം വരുവാനായിട്ട് പോവുകയാണ്. 4 വരാം. ഇതോടെ ആ 10 തുടങ്ങിയ ദർശനം അവസാനിച്ചിരിക്കുകയാണ്. 4 നാം ഇങ്ങനെ വായിക്കുന്നു: നീയോ ദാനിയേലെ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ചിലരൊക്കെ ചിന്തിക്കുന്നത്, ഇനി ഈ പുസ്തകം തുറക്കരുത്, ഇനി ഇതങ്ങ് അടച്ച് സീൽ ചെയ്തങ്ങ് വെച്ചേക്കുക, ഇനി തുറന്നേക്കരുത്. അതാണ് പല ആളുകളും ഈ വാക്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്നാൽ അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം.
വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അപ്പൊ അവിടെ പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു മുദ്രയിടരുത്, ദാനിയേലിൽ പറഞ്ഞു മുദ്രയിടണം. എന്താണ് അതിന്റെ അർത്ഥം? ഡാനിയേൽ വാസ് ടു പ്രിസർവ് ദിസ് റെവലേഷൻ അൺടിൽ ദി എൻഡ് ഓഫ് ടൈം. ദാനിയേലിനോട് പറയുകയാണ്, ദാനിയേലെ ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ അത് അവസാന കാലഘട്ടം വരെ സൂക്ഷിക്കേണ്ടതാണ്, അത് എടുത്തു സൂക്ഷിച്ചു വെക്കണം. കാരണം ഇതിലെ പല കാര്യങ്ങളും നിനക്ക് മനസ്സിലാകണമെങ്കിൽ അവസാന കാലഘട്ടത്തിലേ പറ്റൂ. പക്ഷെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ പറഞ്ഞു ഇനി ഇത് മുദ്രയിടരുത് എന്ന്. പറഞ്ഞാൽ എന്താ, പ്രിസർവ് ചെയ്യരുത് എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെന്താണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലാകും, ഇത് ഇനി വേറൊരു കാലഘട്ടത്തിൽ റെഫർ ചെയ്യാൻ സൂക്ഷിക്കേണ്ട പുസ്തകമല്ല, അത് ഇപ്പോൾ റെഫർ ചെയ്യേണ്ട പുസ്തകമാണ്, അത് ഇപ്പോൾ വായിച്ചു പഠിക്കേണ്ട പുസ്തകമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രവചനങ്ങളുടെ നിവൃത്തിയായിരിക്കുന്നു. ദാനിയേലിനോട് പറഞ്ഞു മുദ്രയിടണം. കാരണം എന്താ, ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യവും മനസ്സിലാകണമെങ്കിൽ ഇനിയും ചില കാര്യങ്ങളൊക്കെ സംഭവിക്കണം. നമ്മളത് പിന്നീട് കാണുന്നുണ്ട്, ദാനിയേലിനോട് പറയുന്നുണ്ട് മുദ്ര ഇടുന്നതിനെ കുറിച്ച്, അവിടെ ഇനിയും പറയുന്നുണ്ട്. അപ്പൊ ഈ മുദ്ര എന്ന് പറയുന്നത് അടച്ചു സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്നല്ല. അതിനെന്താ തെളിവ്? ഇവിടെ തന്നെ നമ്മൾ വായിച്ചു. എന്താ വായിച്ചത്? പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇത് അടച്ചു പൂട്ടി വെക്കാനല്ല പറഞ്ഞത്, ഇത് പലരും പരിശോധിക്കും ജ്ഞാനം വർദ്ധിക്കും. ഇത് പരിശോധിച്ചത് കൊണ്ടല്ലേ യേശു കർത്താവിന്റെ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞില്ലേ, ദാനിയേലിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത അതിവിശുദ്ധ സ്ഥലത്ത് കാണപ്പെടുമെന്ന്. അപ്പോ അത് അടച്ചു വെച്ചു എന്നല്ല അതിന്റെ അർത്ഥം. പലരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്, അടച്ചു വെക്കാനല്ല പറഞ്ഞത്, അത് പ്രിസർവ് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് അനേക കാലഘട്ടങ്ങൾ കഴിഞ്ഞ് ഇത് തുറന്നു നോക്കിയാലും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഇനി ഇപ്പോഴും പറയുന്ന ചില ആൾക്കാർ പറയാറുണ്ട്, ഇതൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല, ഇതൊക്കെ അടച്ചു കൂട്ടി എടുത്തു വെച്ചാൽ മതി. ഇന്നോ ഇത് അടച്ചു വെക്കേണ്ടതല്ല, ഇത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, ഇപ്പോൾ ഇരുന്ന് വായിച്ചു പഠിക്കാനുള്ള പുസ്തകമാണ്. അതുകൊണ്ട് ഈ പുസ്തകത്തെ അതുകൊണ്ടാണ് ഈ പുസ്തകത്തെ സീൽ ചെയ്യാനായിട്ട് പറയുന്നത്. ഒരുപക്ഷെ അതിന് ഇങ്ങനെ ഒരു അർത്ഥം വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ടു സർട്ടിഫൈ, അല്ലെ, ദൈവം തന്നോട് അരുളി ചെയ്തതാണ്. ഗോഡ് ഹാഡ് റിവീൽഡ് ടു ഡാനിയേൽ ആൻഡ് പ്രോമിസ്ഡ് ഇറ്റ് വുഡ് ഹാപ്പൻ. ദൈവം ദാനിയേലിനോട് പറഞ്ഞു നീ ഇത് മുദ്രയിട. എന്താണ് മുദ്രയുടെ അർത്ഥം? ആ മുദ്ര പറയുകയാണ്, ഇത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്, ഇത് ദൈവിക വെളിപ്പാടാണ്, ഇതെനിക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചതല്ല, ഇത് ആരും ഇടയ്ക്ക് എഴുതി കയറ്റിയതല്ല. ചിലർ ചോദിച്ചതുപോലെ AD 200s ദാനിയേലിന്റെ പുസ്തകം എഴുതിയതെന്ന് പറയുന്നവരുണ്ടല്ലോ. ഞാൻ അതിന്റെ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കുമ്പ്രാൻ ചുരുളുകളൊക്കെ കണ്ടെത്തിയപ്പോൾ അതിന് ആധികാരികമായ തെളിവുകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ദാനിയേലിന്റെ പുസ്തകം റെഫർ ചെയ്തതിൽ തന്നെ നമുക്കറിയാം അത് AD 200s എഴുതപ്പെട്ടതല്ല, യേശു ക്രിസ്തുവിന് മുൻപേ അത് എഴുതപ്പെട്ടതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് മുദ്രയിടാൻ പറഞ്ഞതിന്റെ അർത്ഥം അത് സംഭവിക്കും എന്നുള്ള ഉറപ്പ് ദാനിയേൽ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല ഇത് അനേകർ പരിശോധിച്ച് തങ്ങളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന പുസ്തകമാണ്. യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ അനേകര് അത് പഠിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവ് അത് റെഫർ ചെയ്തത്. അത് കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാകുമായിരുന്നു. കാരണം അത് പഠിക്കേണ്ട പുസ്തകമാണ്, അടച്ചു കെട്ടി വെക്കേണ്ട പുസ്തകമല്ല. ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, ഈ പഴയ നിയമമൊക്കെ ഇനി ഇങ്ങനെ പഠിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ പറ, 12 പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ, എന്റെ വിചാരം ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവരാരും പറയില്ല ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്ന്. കാരണം ഇതൊക്കെ നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി എഴുതപ്പെട്ടതാണ്, ഇതൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വർധനവിന് വേണ്ടി എഴുതപ്പെട്ടതാണ്. എത്രയോ വലിയ കാര്യങ്ങൾ പ്രവചനം മാത്രമല്ല, നമ്മുടെ ലൈഫ് ആപ്ലിക്കേഷൻ എന്തുമാത്രം നമ്മൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദാനിയേലിന്റെ പുസ്തകം അടച്ചു പൂട്ടി വെക്കേണ്ട പുസ്തകമല്ല, വെളിപ്പാട് പുസ്തകം അടച്ചു പൂട്ടി വെക്കേണ്ട പുസ്തകമല്ല, ഇത് തുറന്ന് പഠിക്കേണ്ട പുസ്തകമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. 5 വാക്യത്തിലേക്ക് വരുമ്പോൾ Daniel 12:5 നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. അനന്തരം ദാനിയേൽ എന്ന ഞാൻ
സമയം മുന്നോട്ട് പോയാലോ, ഇച്ചിരി അവിടെ വേഗത്തിൽ പോവാം. അനന്തരം ദാനിയേലെന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റു രണ്ടാൾ, ഒരുത്തൻ നദീതീരത്ത് ഇക്കരയും മറ്റവൻ നദീതീരത്ത് അക്കരയും നിൽക്കുന്നത് കണ്ടു. ഇപ്പോൾ ദാനിയേൽ ഇതുവരെ ദർശനത്തിൽ ഗബ്രിയേലുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, അല്ല ഗബ്രിയേലുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ടൈഗ്രീസ് നദിയുടെ തീരത്താണ് നിൽക്കുന്നത്, നദിയുടെ അക്കരയും ഇക്കരയും രണ്ടുപേര് നിൽക്കുന്നത് കാണുകയാണ്. ആറാമത്തെ വാക്യം, എന്നാൽ ഒരുവൻ ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷനോട്, വെള്ളത്തിന്റെ മീതെ നിൽക്കുന്ന പുരുഷനോട് ചോദിക്കുകയാണ്, ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരും എന്ന് ചോദിച്ചു. ഇല്ലേ, ആകാംക്ഷയാണ്, ദൈവത്തിന്റെ ദൂതന്മാർക്ക് തന്നെ ആകാംക്ഷ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അവർ ചോദിക്കുകയാണ്, ഇത് എപ്പോഴായിരിക്കും ഇതിന്റെ അവസാനം? എന്താ കൊടുത്ത മറുപടി? ഏഴാമത്തെ വാക്യം, ക്ഷണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തേക്ക് ഉയർത്തി, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. അവർ വിശുദ്ധവം ജനത്തിന്റെ ബലത്തെ തകർത്തു കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഈ വെള്ളത്തിന്റെ മീതെ നിൽക്കുന്ന ദൂതൻ മറുപടി പറയുകയാണ്. അവിടെ എങ്ങനെയാ മറുപടി പറഞ്ഞത്? രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട്, വലത്തെ കൈയും ഇടത്തെ കൈയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുകയാണ്, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണേ, സത്യം ചെയ്യുകയാണ്. ഈ ആവർത്തന പുസ്തകം ന്യൂട്രോണമി 32:40 നമ്മൾ വായിക്കുന്നത്, ഒരാൾ എപ്പോഴെങ്കിലും സത്യം ചെയ്താൽ സ്വർഗത്തിലേക്ക് കൈ ഉയർത്തി പറയും, ഈ സ്വർഗത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. പഴയ നിയമകാലഘട്ടത്തിലെ കാര്യമാണ്, പുതിയ നിയമകാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യരുത്, അതവന്റെ സിംഹാസനം, ഭൂമിയെ ചൊല്ലി സത്യം ചെയ്യരുത്, അതവന്റെ പാദപീഠം അല്ലേ. അപ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ സത്യം ചെയ്യുമ്പോ സ്വർഗത്തെ ചൊല്ലി എന്ന് പറയുമ്പോൾ കൈ ഉയർത്തി അവര് സ്വർഗത്തെ ചൊല്ലി സത്യം, ഒരു കൈയാ ഉയർത്തിക്കൊണ്ടിരുന്നത്, പക്ഷെ ഇവിടെ രണ്ട് കൈ ഉയർത്തി പറയുക. വളരെ ഉറപ്പായ കാര്യം അവിടെ സൂചിപ്പിക്കുക. അപ്പൊ സത്യം ചെയ്യുമ്പോഴാണ് ഈ കൈ ഉയർത്തുന്നത്. എന്നിട്ട് അവിടെ എന്താണ് പറഞ്ഞത്? എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്, ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും, ഇനി ഒരു 3.5 വർഷം കൂടെ ഉണ്ട് എന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. 3.5 വർഷത്തിന്റെ ഒരു കണക്കിലേക്കാണ് ഇനി അവിടെ പ്രവേശിക്കാനായിട്ട് പോകുന്നത്. ഇനി കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും, അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്തു കളഞ്ഞ ശേഷം. ഇവിടെ ആരാണ് ഈ അവർ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം, ഈ 12-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമാണ്. എതിർക്രിസ്തുവിന്റെ കാലഘട്ടം, എതിർക്രിസ്തുവും അവന്റെ സൈന്യവും ഒരുമിച്ച് ദൈവജനത്തെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. അപ്പോൾ എതിർക്രിസ്തുവും അവന്റെ സൈന്യവും വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളയുന്ന ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ മൃഗീയമായി പീഡിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും വലിയൊരു പീഡനം അവസാനത്തെ 3.5 വർഷക്കാലം ഉണ്ടാകുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ കഴിഞ്ഞെങ്കിലേ അവസാനം വരികയുള്ളൂ എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്തു കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകുമെന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇവിടെ പറയുന്നത് അവസാന സമയത്തെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. അപ്പോൾ ഒരു 3.5 വർഷത്തിന്റെ കണക്ക് പറഞ്ഞ് അതിനുശേഷം മാത്രമേ അവസാനം വരികയുള്ളൂ എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. സക്കരിയാ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ സകല ജാതികളെയും യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടി വരുത്തും, നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും, ജനത്തിൽ ശേഷിപ്പുള്ളവരോ നഗരത്തിൽ നിന്ന് ഛേദിക്കപ്പെടുകയില്ല. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതതുപോലെ ആ ജാതികളോട് പൊരുതും. അവസാന കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്. സഖര്യാവിലൂടെ ദൈവം വിളിച്ചു പറഞ്ഞു, അവസാന കാലഘട്ടം സകല ജാതികളും യെരുശലേമിനെതിരെ തിരിയും, ദൈവജനത്തിനെതിരെ തിരിയും, അവരെ കൊള്ളയിടും, അവരെ വഷളാക്കും, സ്ത്രീകളെ വഷളാക്കും, ജനത്തെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോകും.
എന്നാൽ അതാണ് ക്ലൈമാക്സ് നല്ലതാണെന്ന് പറയുന്നത്. എന്നാൽ യഹോവ പുറപ്പെട്ട് താൻ യുദ്ധ ദിവസത്തിൽ പൊരുതുപോലെ ആ ജാതികളോട് പൊരുതും. ഷാറ്ററിംഗ് ദ പവർ ഓഫ് ഹോളി പീപ്പിൾ, ദൈവജനത്തെ തകർത്തതിന് ശേഷം എതിർ ക്രിസ്തുവും അവന്റെ സൈന്യവും യഹൂദന്മാരെ പീഡിപ്പിച്ച് വളരെ വലിയ പീഡനത്തിലൂടെ അവർ കടന്നുപോയതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്നാൽ യഹോവ പുറപ്പെട്ടു, ദൈവം എഴുന്നേൽക്കുന്ന ഒരു സമയം വരും. എനിക്ക് ഈ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യം എന്താണെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവേ എഴുന്നേൽക്കണം. ദൈവം തന്റെ സിംഹാസനത്തിൽ നിന്ന് ദൈവജനത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന നിമിഷമാണ് ദൈവജനത്തിന്റെ പ്രത്യാശ. ഹാലേലൂയ. ആ സമയം എപ്പോഴാണ്? അതാണ് പറയുന്നത്, ദൈവജനം വളരെ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്ന സമയം. എന്തുകൊണ്ടാണ് ഈ ദൈവം അതിനനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം അതിനനുവദിച്ചത്? ഗോഡ്സ് പവർ ആൻഡ് അവർ ഡെലിവറൻസ് കം നോട്ട് ത്രൂ അവർ സ്ട്രെങ്ത് ബട്ട് ത്രൂ അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തിയും വിടുതലും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മളെപ്പോ ശ്രദ്ധിച്ചാലും ദൈവം എപ്പോഴാ ഇടപെട്ടിട്ടുള്ളത്? നമ്മൾക്ക് നമ്മുടെ ആഗ്രഹം എന്നാ? പ്രശ്നം തുടങ്ങുമ്പോ തന്നെ ദൈവം പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്യണം അല്ലെ? പക്ഷെ ദൈവ ചരിത്രത്തിൽ നിങ്ങൾ നോക്കിക്കോ, ദൈവം ഒരിക്കലും അങ്ങനല്ല ഇടപെട്ടത്. മിസ്രയീമി ചെന്ന് ഈ യോസേഫിനെ അറിയാത്ത ഒരു ഫറവോ വന്നപ്പോ തന്നെ ദൈവം അവരെ വിടുവിച്ചില്ല. അവരവിടെ കിടന്ന് കഷ്ടപ്പെട്ടു. അവരുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, നിങ്ങളുടെ നെടുവീർപ്പ് ഞാൻ കണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, നെടുവീർപ്പിടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇനി പൊരുതാൻ ശക്തിയില്ല. തോൽവി സമ്മതിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ദൈവം അവരെ വിടുവിച്ചു. ഇതുപോലെ എതിർ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ സംഭവിക്കും. നമ്മൾ ഈ ദൈവത്തിന്റെ അത്ഭുതങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവം അബ്രഹാമിന് സാറായിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തു. എപ്പോഴാ? അവർക്ക് 40 വയസ്സുള്ളപ്പോഴല്ല, 100 വയസ്സുള്ളപ്പോഴാ. അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് അവൻ ഏകദേശം Romans 4:19 നമ്മൾ വായിക്കുന്നു, 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അപ്പോ ദൈവം എപ്പോഴാണ് അബ്രഹാമിന് സാറയ്ക്കും കുഞ്ഞിനെ കൊടുത്തത്? അബ്രഹാമിനൊരു കുഞ്ഞുണ്ടാകാനുള്ള ശേഷി ഇല്ലാതായി, സാറയുടെ ഗർഭപാത്രം നിർജീവമായി. അതിനുശേഷമാണ് ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുത്തത്. ദൈവം പലപ്പോഴും അങ്ങനെയാണ്. കർത്താവേ എനിക്കിനി വയ്യ എന്ന് പറയുമ്പോൾ, എനിക്കിനി ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത നിമിഷങ്ങൾ വരുമ്പോൾ ദൈവം ഇടപെടുകയാണ്. അവിടെയാണ് ദൈവത്തെ നാം യഥാർത്ഥത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. 8 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല, ആകയാൽ ഞാൻ യജമാനനെ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ആരാ? ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഒരു ദൂതനാ ചോദിച്ചത്. പക്ഷേ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ദാനിയേല. അപ്പൊ ഈ 5 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ചോദ്യം ഉത്തരം എന്നുള്ളൊരു ഫോർമാറ്റില്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം അതിന്റെ ഉത്തരത്തോടെ ഈ പുസ്തകം അവസാനിക്കുകയാണ്. എന്താ രണ്ടാമത്തെ ചോദ്യം? ഇതിന്റെ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? 8 വാക്യത്തിൽ ദാനിയേൽ ചോദിക്കുക, അപ്പൊ ചോദിക്കുന്നതിനൊരു കാരണമുണ്ട്. അവിടെ പറയുകയാണ്, ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല. ഇത് ആരുടെ കാര്യമായി പറയുന്നത്? ദാനിയേൽ പറയുകയാണ്, എനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ചിലതാണ് ഞാൻ കേട്ടത്. ഈ പറഞ്ഞ കാര്യമൊന്നും ദാനിയേലിന് മനസ്സിലാക്കിയില്ല. ദാനിയേലിന് പല കാര്യവും ബോധ്യം വന്നില്ല. ദാനിയേല് പഴയ പ്രവാചകനാണ്. ബാബിലോണിലെ ദർശകന്മാർക്കും കൽദയർക്കും ഒന്നും മനസ്സിലാകാത്ത മർമ്മങ്ങൾ ദർശനവും അതിന്റെ അർത്ഥവും വെളിപ്പെടുത്തപ്പെട്ട ദാനിയേല് പറയുകയാണ്, എനിക്കത് മനസ്സിലായില്ല. ഇത് വായിച്ചപ്പോ എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഓഹ്, അപ്പൊ ദാനിയേൽ നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. കാരണം നമുക്കും പലതും ഗ്രഹിക്കാൻ കഴിയുന്നില്ല.
പലതും മനസ്സിലാവുന്നില്ല. 9-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടിരിക്കുന്നു. അവിടെ പറയുന്ന എന്നാണെന്നറിയാമോ, ദാനിയേലെ ഇത് അടച്ചും മുദ്രയിട്ടും വെച്ച വചനങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലാകണമെങ്കിൽ വേറെ കുറെ വെളിപ്പാടുകൾ കൂടെ ലഭിക്കണം, വേറെ കുറെ കാര്യങ്ങൾ കൂടെ നിനക്ക് മനസ്സിലായാലേ എന്ത് ചെയ്യുകയുള്ളൂ, ഈ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി നീ തലവുണ്ണാക്കണ്ട, നീ അതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ചിലതൊന്നും നിനക്ക് മനസ്സിലായില്ലെങ്കിലും സമയത്ത് കാലാവസാനത്തിങ്കൽ ഇതൊക്കെ പരിശോധിക്കുന്നവർ തങ്ങളുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനായിട്ടിടയായിത്തീരും. അതിന്റെ അർത്ഥം ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, ഇന്ന് ഈ ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിക്കുന്ന നമുക്ക് ദാനിയേലിന് മനസ്സിലായതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദാനിയേലിനെക്കാളും മിടുക്കനായതുകൊണ്ടൊന്നുമല്ല, കാരണം ഇതൊക്കെ മുദ്രയിട്ട് ദൈവം സൂക്ഷിച്ചിരിക്കുകയാണ്. അന്ത്യകാലത്ത് ചിലതൊക്കെ മനസ്സിലാവുകയുള്ളൂ. ഒരു പ്രോഗ്രസീവ് റെവലേഷൻ ആയിട്ടാണ് ഈ വിഷയങ്ങളെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്റെ ജ്ഞാനത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അത് പഠിക്കുന്നവർ, അത് ആരായുന്നവർ, അവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. മാത്രമല്ല, അത് ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നോ അവർക്ക് മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം ആരും തെറ്റിദ്ധരിച്ചേക്കരുത്, ഓ ഇത് ചില ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് ദാനിയേൽ ഇത് അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. ഈ അവസാന കാലഘട്ടത്തെ കുറിച്ച് നാം മനസ്സിലാക്കിയതുപോലെ ദാനിയേൽ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്കാണെങ്കിൽ ഇതെല്ലാം ഇപ്പൊ തന്നെ അറിയണം. ചില ആൾക്കാര് വെളിപ്പാട് പുസ്തകം പഠിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം എന്താണ്? ഈ അവസാന കാലഘട്ടത്തെ കുറിച്ച് അറിയാനുള്ള ക്യൂരിയോസിറ്റി. പക്ഷെ ദൈവം എല്ലാ കാര്യവും നീ ദൈവം ക്യൂരിയോസിറ്റിയെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമല്ല കേട്ടോ. സ്ക്രിപ്ചർ ഈസ് നോട്ട് ഗിവൺ ടു സാറ്റിസ്ഫൈ യുവർ ക്യൂരിയോസിറ്റി. വെറുതെ നമ്മുടെ ആകാംക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പുസ്തകമല്ല. അതിനൊരുപാട് പുസ്തകങ്ങൾ ലോകത്ത് കിട്ടും, പക്ഷെ ബൈബിൾ അതിനു വേണ്ടി എഴുതപ്പെട്ടതല്ല. പിന്നെ എന്തിനു വേണ്ടി എഴുതപ്പെട്ടതാ? ജീവനും ഭക്തിക്കും വേണ്ടി എഴുതപ്പെട്ടതാ. നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി ഭക്തിയോടെ ജീവിക്കാൻ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതൊക്കെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയ 666 കുറിച്ച് പറഞ്ഞു. ഞാനത് ക്ലാസ് ഞാൻ കഴിഞ്ഞ സാറ്റർഡേ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ യൂട്യൂബിലൂടെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഞാനിങ്ങനെ കേട്ടപ്പോ വളരെ സന്തോഷം തോന്നി. കാരണം 666 കുറിച്ച് ചെറിയ പറഞ്ഞു. ചിലരും മണിക്കൂറുകളാണ് 666 കുറിച്ച് പ്രസംഗിക്കുന്നത്. ചെറിയ 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കാരണം ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നമുക്ക് മനസ്സിലാകേണ്ട തലത്തിൽ വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നുമായി ബന്ധമില്ലാത്ത ചില ആൾക്കാരുടെ ചോദ്യമാണ്, ലോത്തിന്റെ ഭാര്യയുടെ പേരെന്താ? ഇത് അറിഞ്ഞിട്ട് എന്ത് വേണം? ഇല്ലേ, ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി നമ്മുടെ ആത്മീയ ജീവിതത്തിനും പ്രയോജനമില്ല. പ്രത്യേകിച്ച് ആ പേര് അറിഞ്ഞത് കൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ചിലരിങ്ങനെ ക്യൂരിയോസിറ്റിയെ തൃപ്തിപ്പെടുത്താനും. പക്ഷെ ദാനിയേലിനോട് ദൈവം പറഞ്ഞു, എല്ലാ ചോദ്യത്തിനും ഉത്തരം ഇവിടെ നിനക്ക് ലഭിക്കയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അത് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ പറഞ്ഞിച്ചു പോട്ടെ. ഈ സ്വർഗം, ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒത്തിരി ചോദ്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യത്തിനും ഈ ഭൂമിയിൽ വെച്ച് ഉത്തരം കിട്ടില്ല എന്നെനിക്കറിയാം. പക്ഷെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. എവിടാ? നിത്യതയിൽ ചെല്ലുമ്പോൾ. നിത്യതയിൽ ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. ഹാലേലൂയ. അതുകൊണ്ട് എല്ലാ ചോദ്യത്തിനും ഈ ഭൂമിയിൽ വെച്ച് ഉത്തരം കിട്ടിയിട്ടേ ഞാൻ വിശ്വസിക്കൂ എന്നൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. അങ്ങനൊന്നും ആരും വാശി പിടിച്ചേക്കരുത്. പല ചോദ്യങ്ങളുടെയും ഉത്തരം എനിക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിത്യതയുടെ വെളിച്ചത്തിലായിരിക്കും. നിത്യതയുടെ പ്രകാശത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും എനിക്കും നിങ്ങൾക്കും പല ചോദ്യങ്ങളുടെയും ഉത്തരം ലഭിക്കാനായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് വളരെ പ്രതീക്ഷയോടെ ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാം. 10-ാമത്തെ വാക്യം. 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പലരും, ഈ അവസാന കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണ്, പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും. ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയുകയില്ല.
ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും. ഇവിടെ രണ്ട് ഗ്രൂപ്പുകളെ കുറിച്ച് പറയാം. ഒന്ന് ബുദ്ധിമാന്മാർ, രണ്ട് ദുഷ്ടന്മാർ. എന്താണ് ദുഷ്ടന്മാർ ചെയ്യുന്നത്? ഈ കാലഘട്ടത്തെ തിരിച്ചറിയാതെ പോകും. ഈ എതിർക്രിസ്തുവിനെ, അതുകൊണ്ടാണല്ലോ 666 കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇനി ആവർത്തിക്കുന്നില്ല, ചെറിയ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പലരും തങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു സമയം. ഈ എതിർക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കാലഘട്ടം അനേകർ തങ്ങളെ തന്നെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന കാലഘട്ടമാണ്, തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. എന്നാൽ ഇത് മനസ്സിലാക്കാത്ത, ഈ കാലഘട്ടത്തെ ഗ്രഹിക്കാൻ കഴിയാത്ത, ജ്ഞാനമില്ലാത്തവർ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ദുഷ്ടത പ്രവർത്തിക്കും. ഈ ബുദ്ധിമാന്റെ ഓപ്പോസിറ്റ് വേർഡായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുഷ്ടന്മാരെന്ന് എന്ന് പറഞ്ഞാൽ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് അതിന്റെ അർത്ഥം. ഫൂളിഷ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധീകരണത്തിന്റെ സമയമാണ്, വിശുദ്ധീകരണത്തിന്റെ സമയമാണ് ഈ അവസാന കാലഘട്ടം. എന്നാൽ ഇത് ഗ്രഹിക്കാൻ കഴിയാത്ത അനേകർ മണ്ടന്മാരെ പോലെ, ബുദ്ധിഹീനന്മാരെ പോലെ, അവര് കാര്യങ്ങളെ വിവേചിച്ചറിയാതെ ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് തന്നെയിരിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ചരിത്രത്തിൽ ദൈവത്തിന്റെ കരം ബുദ്ധിമാന്മാർ തിരിച്ചറിയും. അവർ ദൈവീക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കും. അവരാ ദൈവത്തെ ആശ്രയിപ്പാനായിട്ട് ഇടയായിത്തീരും. ഈ അവസാന കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ കണ്ണ് തുറക്കും. അല്ലെങ്കിലും ഈ ക്രിസ്ത്യാനികൾ പ്രസംഗിച്ച ബൈബിൾ സത്യമായിരുന്നല്ലേ, ഇനി ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കണമെന്ന് ചില യഹൂദന്മാർ തീരുമാനിക്കും. എന്നാൽ അത് വളരെ പ്രയാസമുള്ളൊരു കാലഘട്ടമാണ്. കാരണം എതിർക്രിസ്തുവിന്റെ എതിർപ്പ് ആ ജീവിതത്തിനുണ്ട്. ഇനി നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ജ്ഞാനിയെ കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. ആരാണ് മടയൻ, അല്ലെങ്കിൽ ആരാണ് ബുദ്ധിഹീനൻ? ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെ അവഗണിക്കുന്നവരാണ് ബുദ്ധിഹീനൻ. അങ്ങനെയാണെങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവസാന കാലഘട്ടം നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ട ഒരു സമയമാണ്. ദൈവവചനത്തിൽ പറയുന്ന മുന്നറിയിപ്പുകളെ മനസ്സിലാക്കി അവഗണിക്കുന്നവരായി തീരരുത്, മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്നവരായി തീരണം. നാം അവഗണിച്ചാൽ നാം ബുദ്ധിഹീനരാണ്. എന്നാൽ ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളെ തിരിച്ചറിഞ്ഞാൽ നാം ജ്ഞാനികളാണ്, ബുദ്ധിമാന്മാരാണ്. നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടവരാണ് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 13 പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഇന്ന് നാം രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. എന്നാൽ മഹാപീഡന കാലഘട്ടത്തിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിലും ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരും, സഹിഷ്ണുതയിലൂടെ കടന്നു പോകേണ്ടി വരും, ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ട് സഹിക്കുവാനായിട്ട് കഴിയേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അതൊരു വലിയ ശുദ്ധീകരണ പ്രക്രിയയാണ്, വലിയ ഒരു പ്രോസസ്സാണ്, ഒരു പ്യൂരിഫൈങ് പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാനായിട്ട് കഴിയട്ടെ. 11 വാക്യത്തിലേക്ക് വരാം. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. അപ്പൊ ദാനിയൽ ചോദിച്ചു, ഈ അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത്? ദാനിയലിനോട് പറഞ്ഞു, ദാനിയലെ, എല്ലാം ഒന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഒരു സൂചന കൊടുക്കുകയാണ്, ഒരു കാലക്കണക്ക് പറയുക, കുറച്ച് ദിവസങ്ങളുടെ കണക്ക് പറയാം. എത്രയാണ്? 1290 ദിവസം. ഏതാണ് ഈ 1290 ദിവസം? നമുക്കറിയാം 7 വർഷം രണ്ടായിട്ട്, 3.5 വർഷം വീതമുള്ള 2 പകുതികളായിട്ട് തിരിച്ചാൽ എങ്ങനെയാണ് വരുന്നത്? 2 പകുതിയായി തിരിച്ചാൽ നമുക്കറിയാം, ഈ പ്രവചന വർഷം എന്ന് പറയുമ്പോൾ 30 ദിവസം വീതമുള്ള 12 മാസങ്ങളാണ്, അഥവാ 360 ദിവസം. അപ്പൊ 360 ദിവസം വീതമുള്ള 3.5 വർഷം എടുത്താൽ എത്ര ദിവസം വരും? 1260 ദിവസം വരും. ഈ 1260 ദിവസം പ്ലസ് ഒരു 30 ദിവസം കൂടെ കൂട്ടിയാണ് 1290. അതെവിടെ നിന്നാണ് ഈ 1290 വന്നത്? അപ്പൊ എന്തിനാ ഈ 30 ദിവസം അഡീഷണൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്?
ഞാനതാണ് ഇനി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ഈ എതിർ ക്രിസ്തു നിരന്തര ഹോമയാഗത്തെ നിർത്തലാക്കുന്നത് നമുക്കറിയാം. രണ്ടാമത്തെ മൂന്നര വർഷം ഉണ്ടല്ലോ, ആദ്യത്തെ മൂന്നര വർഷം, രണ്ടാമത്തെ മൂന്നര വർഷം. ഈ രണ്ടാമത്തെ മൂന്നര വർഷത്തിനും 30 ദിവസം മുൻപായിരിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നത്? നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ഒരു 30 ദിവസം കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി ബോധ്യം വന്നതും ഒരുപാട് ദൈവദാസന്മാർ ശരിയെന്ന് അഭിപ്രായപ്പെടുന്നതുമായ ഒരു ആശയമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വേറൊരു ദിവസം കണക്ക് പറയുക. 1335 ദിവസത്തോളം കാത്ത് ജീവിക്കുന്നവൻ ഭാഗ്യവാൻ. ഇവിടെ പറയുകയാണ് 1335 ദിവസം. എന്താണ് ഈ 1335 ദിവസം? അപ്പൊ 1290 പ്ലസ് ഒരു 45 ദിവസം കൂടെ. എന്താണ് ഇതിന്റെ അർത്ഥം എന്നറിയാമോ? അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും ഉണ്ട്. ഒരഭിപ്രായം, ഈ രണ്ടാമത്തെ മൂന്നര വർഷം കഴിഞ്ഞ് ഒരു 45 ദിവസം, ആ 45 ദിവസം കൊണ്ടാണ് കർത്താവ് എതിർ ക്രിസ്തുവിനെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിച്ച് യേശു പുതിയ തേജസ്സിന്റെ സിംഹാസനം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. ആ ദിവസം വരെ സഹിഷ്ണുതയോടെ തന്റെ ജീവിതത്തെ സൂക്ഷിക്കുന്നവൻ, കാത്ത് ജീവിച്ചിരിക്കുന്നവനാണ് ഭാഗ്യവാൻ. അപ്പോൾ ഈ മഹാപീഡന കാലഘട്ടത്തിന്റെ 1260 ദിവസം എന്ന രണ്ടാം പകുതിയുടെ മുൻപ് ഒരു 30 ദിവസം, അതിനുശേഷം ഒരു 45 ദിവസം. അങ്ങനെ 1335 ദിവസമായിരിക്കും ആ വലിയ കൊടിയ പീഡനത്തിന്റെ കാലഘട്ടം എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് മനസ്സിലാകാൻ ഇതാണ് ആ കണക്ക്. 30 ദിവസം രണ്ടാം പകുതിക്ക് മുൻപ്, 45 ദിവസം രണ്ടാം പകുതിക്ക് ശേഷം. അങ്ങനെയാണ് ഈ ദിവസക്കണക്ക് വന്നിരിക്കുന്നത്. നിങ്ങളിത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്, പല വിശദീകരണങ്ങളുണ്ട്. പക്ഷേ മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പവും ഏറ്റവും ബൈബിൾ വ്യാഖ്യാനത്തിൽ ഏറ്റവും ചേർന്ന് വരുന്നതുമായ ഒരാശയമാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുവാനായിട്ട് ശ്രമിച്ചത്. ഈ ചാർട്ടിൽ അതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ടാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഇവിടെ ഈ 7 വർഷത്തെ കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ 3.5 വർഷം 1260 ദിവസം, രണ്ടാമത്തെ 3.5 വർഷം 1260 ദിവസം. ഈ ആദ്യത്തെ 3.5 വർഷം എതിർ ക്രിസ്തു എന്ത് ചെയ്യും? യഹൂദന്മാരുമായി ഒരു ഉടമ്പടി ഒപ്പുവെക്കും. നിങ്ങൾക്കത് കാണാൻ അവിടെ വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. യഹൂദന്മാരുമായി ഒരു ഉടമ്പടി ഒപ്പുവെക്കുകയാണ്. യഹൂദന്മാരുമായി ഉടമ്പടി ഒപ്പുവെക്കുന്ന എതിർ ക്രിസ്തു, അത് ഈറ്റുനോവിന്റെ ആരംഭം എന്നൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങി എതിർ ക്രിസ്തുവും യഹൂദന്മാരും തമ്മിൽ നല്ല ബന്ധത്തിൽ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇതാണ് 3.5 വർഷം കഴിയുന്ന സമയം. 1260 ദിവസം കഴിയുകയാണ്, മഹാപീഡനത്തിന്റെ പകുതിയാവുകയാണ്. എന്നാൽ ആ പകുതിക്ക് 30 ദിവസം മുൻപാണ് എന്ത് ചെയ്യുന്നത്? ആ പകുതിക്ക് 30 ദിവസം മുമ്പ് എതിർ ക്രിസ്തു എന്ത് ചെയ്യും? ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും എന്ന് നമ്മൾ വായിക്കും. അതാണ് 30 ദിവസം മുൻപത്തെ ചരിത്രം പറയുന്നത്. അങ്ങനെ 1260 + 30 = 1290 ദിവസം. അതാണ് നമ്മൾ അവിടെ കണ്ടത്. ഇനി ഈ 1260 ദിവസം ഇവിടെ കഴിയും, ഈ ഭാഗത്ത് കഴിയും. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 45 ദിവസം വന്നിരിക്കുകയാണ്. അതോടെ കൂട്ടിയാണ് 1335 ദിവസത്തിന്റെ കണക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1335 ദിവസം. ഈ 1335 ദിവസത്തോടുകൂടെ കണ്ടോ, ആ 1335 ദിവസം കഴിയുന്ന ആ 45 ദിവസം കൂടെ കഴിഞ്ഞു. ആ കഴിയുന്ന ദിവസം 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്ന ദിവസമാണ്. ഇതാണ് ആ കാലക്കണക്ക് വന്നിരിക്കുന്നത്. അവസാനം ഞാൻ യെരുശലേം ദൈവാലയത്തെ കുറിച്ച് കൂടെ പറഞ്ഞിട്ടുണ്ട്. അത് 2300 ദിവസം, അത് എതിർ ക്രിസ്തു പണിയുന്ന ദൈവാലയം. എന്നാൽ അതിനെ ഏറ്റവും അവസാനം ശുദ്ധീകരിച്ച് കർത്താവ് അവിടെ രാജാവായിട്ട് വാഴുന്നൊരു സമയം.
അപ്പോൾ ഇതാണ് ആ ടൈം ലൈൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ചാർട്ടോട് കൂടെ നമുക്ക് ആ സമയത്തിന്റെ ദിവസങ്ങളുടെ ഒക്കെ കണക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഇതാണ് ആ കാലക്കണക്ക് പറയുന്നത്. ഏറ്റവും അവസാനത്തെ വാക്യം, 33-ാമത്തെ വാക്യം, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇവിടെ ദാനിയേലിനോട് പറയുകയാണ്, ഇനി ദാനിയേലിനോടുള്ള പേഴ്സണൽ എക്സോട്ടേഷൻ ആണ്. എന്താണ് ദാനിയേലിനോട് വ്യക്തിപരമായി പറയുന്നത്? ഇവിടെ രണ്ട് അവസാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഏതൊക്കെയാണ് രണ്ട് അവസാനം? ഒന്ന്, ദാനിയേലിന്റെ ജീവിതത്തിന്റെ അവസാനം. രണ്ട്, യുഗങ്ങളുടെ അവസാനം, കാലഘട്ടങ്ങളുടെ അവസാനം. ഈ രണ്ട് അവസാനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ദാനിയേലിന്റെ ജീവിതത്തെ ഇവിടെ നമ്മൾ, ഞാൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞോട്ടെ, ദാനിയേൽ വുഡ് റെസ്റ്റ് ഇൻ ഡെത്ത്. ദാനിയേൽ മരിച്ച് ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ട്, ഡാനിയേൽ വിൽ റെസറക്ട്, ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. മൂന്ന്, ഡാനിയേൽ വിൽ ബി റിവാർഡഡ്, ദാനിയേലിന് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസം. ഇതാണ് ഓരോ ഭക്തന്റെയും ജീവിതത്തിന്റെ അവസാനം. ഈ ഭൂമിയിൽ മരിക്കും, എന്നാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിന്റെ ദിവസത്തിൽ പ്രതിഫലങ്ങളെ പ്രാപിക്കുന്ന ഒരു ദിവസം, അതാണ് ഭക്തന്മാരുടെ പ്രത്യാശ. അതാണ് ഭക്തന്റെ ജീവിതത്തെ മുന്നോട്ട് വലിച്ചുകൊണ്ടു പോകുന്നത്. അതിന്റെ ഇടയിൽ ചിലപ്പോൾ കഷ്ടതകൾ വരും, അതിന്റെ ഇടയിൽ ചിലപ്പോൾ പ്രതിസന്ധികൾ വരും, അതിന്റെ ഇടയിൽ ചിലപ്പോൾ എതിർപ്പുകൾ വരും. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ ദൈവജനത്തിന് വേണ്ടി ദൈവജനം കാത്തിരിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കർത്താവ് രാജാതിരാജാവായി കർത്താതി കർത്താവായി വാഴുന്ന ദിവസത്തിന് വേണ്ടി ഭക്തൻ കാത്തിരിക്കും. അതുകൊണ്ട് മരിച്ചുപോയ ഭക്തന്മാരെല്ലാം ഇന്നൊരു വിശ്രമത്തിന്റെ അനുഭവത്തിലാണ്. അവർ വിശ്രമിക്കുകയാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ഭക്തന്മാർ ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്നാണത് സഭയെ എടുക്കപ്പെടുമ്പോൾ. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവമക്കളെ, നമുക്ക് ഈ വലിയ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇനിയൊരു യുഗം വരാനിരിക്കുന്നു. ഏതാണ് ആ യുഗം? 1000 ആണ്ട് വാഴ്ച. ദ മില്ലനിയം ഇസ് എബൌട്ട് ടു കം. 1000 ആണ്ട് വാഴ്ചയിലേക്ക് നാം കടക്കും. അന്ന് നാം പ്രകാശിക്കുമോ അതോ നാം മങ്ങി നിൽക്കുമോ? നമ്മൾ ആദ്യം കണ്ടു, സൂര്യനെ പോലെ പ്രകാശിക്കും. കർത്താവിന് വേണ്ടി ഭക്തിയോടെ ജീവിക്കുന്നവർ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുന്നവർ, എതിർപ്പുകളുടെയും ഭീഷണികളുടെയും നടുവിൽ ധൈര്യത്തോടെ നിൽക്കുന്നവർ, അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു ദിവസം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ദാനിയേലിന്റെ ബുക്ക് കഴിഞ്ഞ് നമ്മൾ കൺക്ലൂഡിയുകയാണ്. ഇതുവരെ നമ്മൾ ഒരുപാട് മെസ്സേജസ് പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം മുഴുവൻ നമ്മൾ ചിന്തിച്ചപ്പോ പറഞ്ഞു, യഹോവ വാഴുന്നു, ഗോഡ് റൂൾസ്, അതാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം. എന്നാൽ ഈ ചാപ്റ്റർ മാത്രം ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. നാം ബലഹീനരാകുമ്പോൾ ദൈവം തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ദൈവത്തിന്റെ ബലം നമ്മുടെ ബലഹീനതയിൽ, ദൈവത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതയിലാണ് തികഞ്ഞു വരുന്നത്. അതുകൊണ്ട് നാം തളരുമ്പോൾ മടുത്തു പോകരുത്. നാം തളരുമ്പോൾ, നമ്മുടെ ഉറവുകൾ വറ്റിപ്പോകുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ മങ്ങിപ്പോകുമ്പോൾ നിരാശപ്പെടരുത്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയാകും. രണ്ടാമത്, നാം ഇന്ന് മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യം, കഷ്ടതയിലൂടെ ദൈവജനത്തെ ദൈവം കടത്തിവിടുന്നത് എന്തിനു വേണ്ടിയാണ്? അവരിൽ നിന്ന് വിശുദ്ധന്മാരുടെ കൂട്ടം എഴുന്നേൽക്കണം. പ്യൂരിഫൈങ് പ്രോസസ്. മലാഖി ഇട പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ, പൊന്ന് ശുദ്ധീകരിക്കുന്നത് പോലെ, കഷ്ടതയുടെ തീച്ചുളയിൽ ദൈവം തന്റെ ജനത്തെ ശുദ്ധീകരിക്കും. മാത്രമല്ല, നാം ഇന്ന് ദാനിയേലിന്റെ ബുക്ക് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ദാനിയേലെ, നീ ഇനി നിനക്ക് ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ ബാക്കിയുണ്ടാകും, കുറച്ച് ആഴ്ചകൾ ബാക്കിയുണ്ടാകും. ആ ബാക്കിയുള്ള ആഴ്ചകൾ ജീവിക്കേണ്ടത് നീ പ്രതിഫലം പ്രാപിക്കുന്ന നിത്യതയെക്കുറിച്ച് ഓർത്ത്, ആ പ്രതിഫലം ആസ്വദിക്കുന്ന നിത്യതയുടെ വെളിച്ചത്തിൽ ഈ കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നാളുകളിൽ മുന്നോട്ട് പോകുക. ലിവ് ഇൻ ദ ലൈറ്റ് ഓഫ് എറ്റേണിറ്റി. നിത്യതയുടെ വെളിച്ചത്തിൽ
ജീവിക്കുവാനായിട്ട് ദാനിയേലിനെ ഓർമ്മപ്പെടുത്തി. ഇന്ന് നമുക്കുമുള്ള ആഹ്വാനം അതാണ്, നമുക്കും അത് ഏറ്റെടുക്കാം. കർത്താവേ, എന്നെ സഹായിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാനുള്ള ആ വലിയ ദൈവകൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, നല്ല കർത്താവേ, ഈ മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ടതായ ദൈവോദനത്തിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വലിയ ആത്മീക സത്യങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങള് നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ, കഷ്ടതയുടെയും പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നാളുകളിൽ ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവാൻ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ആ വാക്യം ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ബുദ്ധിമാന്മാരായി ജീവിക്കുവാൻ, ബുദ്ധിയോടെ ജീവിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. ദുഷ്ടന്മാരെ പോലെ, ബുദ്ധിഹീനരെ പോലെ ജീവിക്കുവാൻ, മടയന്മാരെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കല്ലേ കർത്താവേ. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ജ്ഞാനികളായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഹാലേലുയ. ഈ കഴിഞ്ഞ 8 മാസക്കാലം, 8-9 മാസക്കാലം ദാനിയേലിന്റെ പുസ്തകത്തിൽ ഞങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. അതിനായിട്ട് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെ പഠിപ്പിച്ച ഈ വലിയ ആത്മീക സത്യങ്ങൾ, അതിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങൾ കൃപ തരണം. ഈ ബൈബിൾ സ്റ്റഡി സീരീസിൽ പങ്കെടുത്ത നിന്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണേ കർത്താവേ. ചീർപ്പിക്കുന്ന ജ്ഞാനമല്ല, ആത്മീയ പക്വതയിലേക്ക് വളർത്തുന്ന ഉയരത്തിലെ ജ്ഞാനം തന്നെ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കും. അടിയനെ ഇത്രത്തോളം ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം. ഈ മൺപാത്രത്തിൽ പകർന്ന ഈ നിക്ഷേപത്തിനായി അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ നാമമഹത്വത്തിനായി, ദൈവരാജ്യ വിസ്തൃതിക്കായി അനേകരെ നീതിയിലേക്ക് തിരിക്കുന്ന ഭാഗ്യകരമായ ശുശ്രൂഷയിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.